Maria Nirayano Uyaravam Maria Nirayano Uyaravam Kutuvere Pattam undaki parthuka ennu parayunnathu oru valiya aghosham thanneyanu ചെറുപ്പകാലത്തിലൊക്കെ എത്രയെത്ര പട്ടങ്ങളാണ് നമ്മൾ തുറസായ സ്ഥലങ്ങളിൽ പോയി അവിടെ പറത്തി മത്സരിച്ച് കളിക്കുന്നത്. ഇന്ന് പട്ടമുണ്ടാക്കാൻ എത്ര പേർക്കറിയാം? നമുക്കൊരു പട്ടമുണ്ടാക്കിയാലോ? എല്ലാവരും നല്ലൊരു പട്ടമുണ്ടാക്കിയിട്ട് തുറസായ സ്ഥലത്ത് പോയി ഉയരത്തിലേക്ക് അത് പറത്തി രസിക്കണം. ഈ കോവിഡ് കാലം കഴിഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിന് ആനന്ദം കിട്ടുന്ന ഒരു പ്രവർത്തനമായിരിക്കും അത്. എന്തതിന് വേണ്ടത്? ഇതിന് വളരെ എളുപ്പം കിട്ടാവുന്ന ചില സാമഗ്രികൾ മതി. നിങ്ങളുടെയൊക്കെ വീട്ടിൽ പത്രം വരുത്താറില്ലേ? ആ പത്രത്തിൽ നിന്ന് ഇതുപോലെ ഒരു വലിയ സമചതുരം മുറിച്ചെടുക്കുക. പത്രത്തിൻ്റെ ഒരു ഷീറ്റ് മതി. അതിൽ നിന്ന് മുറിക്കാവുന്ന പരമാവധി വലിപ്പമുള്ള ഒരു സമചതുരമാണ് നമുക്ക് വേണ്ടത്. ഇനി എന്താ വേണ്ടത്? ഇനി രണ്ട് ഈർക്കൽ വേണം. ആ ഈർക്കലിൻ്റെ വലിപ്പം ഞാനിവിടെ കാണിക്കാം, നോക്കിക്കോളൂ. ഒരു മൂലയിൽ നിന്ന് അടുത്ത മൂലയിലേക്ക് എത്തുന്നത് വരെയുള്ള അകലമാണ് വേണ്ടത്. അപ്പം ഈ രീതിയിലേക്ക് ഒരു നല്ല വണ്ണമുള്ള ഈർക്കൾ സംഘടിപ്പിക്കുക. മറ്റൊരു ഈർക്കൽ വേണ്ടത് ഇതുപോലെ ഈ മൂലയിൽ നിന്ന് ഈ മൂലയിലേക്ക് ഇങ്ങനെ വളച്ചു വെക്കാൻ പാകത്തിലുള്ള, ഇതുപോലെ ഒരു വില്ല് പോലെ വളയ്ക്കാൻ പറ്റണം. അപ്പം ഇതിങ്ങനെ നിൽക്കണമെങ്കിൽ എന്ത് വേണം? ഇതിൻ്റെ തറ്റത്ത് നൂല് കെട്ടി വലിഞ്ഞു നിൽക്കണം. ഞാനൊരു പട്ടം ഉണ്ടാക്കിയ നിങ്ങൾക്ക് കാണിക്കാം. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ചോദ്യത്തിൽ 6 ചിത്രങ്ങളുണ്ടാവും. ഓരോ ചിത്രവും നന്നായി നിരീക്ഷിച്ച് അതിലെന്തൊക്കെയാണോ കാണുന്നത് അതിന് താഴെ എഴുതിയിട്ടുള്ള വിശദീകരണങ്ങളും കൂടെ വായിച്ചതിന് ശേഷം ആ ചിത്രത്തിനെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾ നിർമ്മിച്ച് പോയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു പട്ടം കിട്ടും. ആ പട്ടത്തിൻ്റെ ഒരു മാതൃക ഇതാ, ഇങ്ങനെയാണ്. ഇവിടെ നോക്കൂ, സമചതുരത്തിലുള്ള പേപ്പർ വന്നിട്ടുണ്ട്, നീളത്തിൽ വെച്ചിട്ടുള്ള ഈർക്കൽ, അത് ചെറിയ ചെറിയ പേപ്പർ ഇതുപോലെ ഒരു 2 ഇഞ്ച്, ഞാനൊരു ഏകദേശ അളവാണ് പറയുന്നത്, ആ വലിപ്പത്തിൽ മുറിച്ചെടുത്ത് പശ തേച്ച് ഇതുപോലെ ഒട്ടിക്കുകയാണ് വേണ്ടത്. അപ്പം ആ ഈർക്കൽ ഇവിടെ ഒട്ടിച്ചു, ഇവിടെ ഒട്ടിച്ചു. പിന്നെ അടുത്ത അമ്പ് പോലെയുള്ള ഈർക്കൽ ഇങ്ങനെ വളച്ചു വെച്ചിട്ടുണ്ട് ഈ മൂലയിൽ നിന്ന് ഈ മൂലയിലേക്ക്. അപ്പം അത് വളഞ്ഞിരിക്കുന്ന രീതിയിൽ നമ്മുടെ നൂല് കൊണ്ട് രണ്ടറ്റവും വലിച്ച് കെട്ടിയിട്ടുണ്ട്. അതിനെയും ഇതുപോലെ ഒട്ടിച്ചു വെക്കുക. പല ഭാഗത്തായിട്ട് ചെറിയ പേപ്പർ കൊണ്ട് ഒട്ടിച്ചു വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ പട്ടത്തിൻ്റെ ഒരു തലഭാഗം റെഡിയായി. ഇനി വേണ്ടത് ഒരു പേപ്പറിൽ നിന്ന് ഇതുപോലെയുള്ള ഒരു റിബൺ മുറിച്ചെടുക്കുക, ഈ ഭാഗത്ത് ഒട്ടിച്ചു വെക്കുന്നു, ഇവിടെയും ഒട്ടിച്ചു വെക്കുന്നു. ഇതൊക്കെ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാവുന്ന രീതിയിൽ തന്നിട്ടുണ്ട്. മറ്റൊന്ന് ഇതാ നോക്കൂ, വലിയ നീളത്തിലുള്ള റിബണാണ്. ഇത് പത്രക്കടലാസിൽ നിന്ന് ഒരു ഭാഗത്തു നിന്ന് വെട്ടിയെടുത്ത് ഓരോന്നിൻ്റെ തറ്റത്ത് മറ്റത് ഒട്ടിച്ചൊട്ടിച്ച് നീളത്തിലുണ്ടാക്കിയാൽ മതി. അപ്പോൾ ആ രീതിയിലേക്ക് ഒരു 2.5 മീറ്റർ നീളമുള്ള ഒരു വാലും വേണം. ഇപ്പോൾ പട്ടത്തിൻ്റെ ഏകദേശ ഭാഗങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അതിന് നൂല് കെട്ടുന്ന രീതിയാണ്. അത് നിങ്ങൾക്ക് ഞാനൊന്ന് വിശദമാക്കി തരാം, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഇതവിടെ 4 പോയിൻറ്റുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 1 പോയിൻറ്റ് ഈ വില്ലും നമ്മുടെ ഈ ഈർക്കലും ചേർന്ന് വരുന്ന ഭാഗത്ത് ഇതാ 1, 2. പിന്നീട് വേണ്ടത് നൂലെടുത്ത് നിങ്ങൾ അവിടം മുതൽ ഈ മൂലയിലേക്കുള്ള ഒരകലം പിടിക്കണം. ആ അകലം ഇങ്ങോട്ട് വന്നാൽ എത്ര ഉണ്ടെന്ന് നോക്കുക. ഇവിടുന്ന് ഈ മൂലയിലേക്കുള്ള അകലം ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്ര ദൂരം വരെ വരുന്നുണ്ടോ, അപ്പോൾ ഈ നൂലിങ്ങനെ പിടിച്ച് ഇവിടെ ഇങ്ങനെ ഒന്ന് നോക്കിയാൽ ഏകദേശം ഇവിടെ എത്തും. അവിടെയും 2 പോയിൻ്റ് ഇടുക. ഇതാണ്
നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ പറഞ്ഞിട്ടുള്ള നാല് ദ്വാരങ്ങൾ. അപ്പോൾ ഈ ഒന്നാമത്തെ ദ്വാരത്തിലൂടെ നൂല് അങ്ങോട്ട് കയറ്റുക, എന്നിട്ട് അവിടെ നിന്ന് രണ്ടാമത്തെ ദ്വാരത്തിലൂടെ ഇങ്ങോട്ട് എടുക്കുക, ഇവിടെ മൂന്നാമത്തെ ദ്വാരത്തിലൂടെ അങ്ങോട്ട് കയറ്റുക, അവിടെ നിന്ന് നാലാമത്തെ ദ്വാരത്തിലൂടെ തിരിച്ചിങ്ങോട്ട് എടുക്കുക. അത് രണ്ടും കൂടെ കൂട്ടിക്കെട്ടിയാൽ ഏകദേശം ഇതാ ഇതുപോലെ നമുക്ക് ഇങ്ങനെ എത്തുന്ന രീതിയിൽ കിട്ടും. നോക്കിക്കോളൂ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അതിനെ നമുക്ക് ഇതാ പറത്താൻ പാകത്തിൽ കണ്ട നമ്മളെ നീളമുള്ള നൂല് അതിൻ്റെ തറ്റത്ത് കെട്ടിവെക്കുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ പറത്താൻ വേണ്ടിയിട്ട് നമ്മുടെ പട്ടം റെഡിയായി. ഇനി നിങ്ങൾ ഒരു തുറസായ സ്ഥലത്ത് പോയി വളരെ ദൂരത്ത് എന്ന് പറഞ്ഞാൽ അത്ര ദൂരത്തൊന്നും പോകണ്ട, ഒരു 5-10 meters എങ്കിലും ദൂരത്ത് ഈ പട്ടത്തിൻ്റെ ഒരു തല ഒരാളെ കൊണ്ട് പിടിപ്പിക്കുക, നൂലിൻ്റെ തറ്റം നിങ്ങൾ പിടിക്കുക, ഒന്ന് ഓടുക. അപ്പോൾ പട്ടം ഇങ്ങനെ ഉയർന്നു വരും, അതിനനുസരിച്ച് നൂലിങ്ങനെ അയച്ച് അയച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പട്ടം മുകളിലേക്ക് 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 ഇങ്ങനെ പോകും. എത്ര വേണമെങ്കിലും നമ്മളെ നൂലിനനുസരിച്ച് പട്ടത്തെ ഉയർത്താൻ പറ്റും. ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ തറ്റം മുറുകെ പിടിക്കണം. അത് പൊട്ടിപ്പോയി കഴിഞ്ഞാലോ പട്ടം നിങ്ങളെ വിട്ട് വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും. വളരെ രസമുള്ള ഒരു ആനന്ദകരമായിട്ടുള്ള വിനോദമാണ് പട്ടം പറത്തൽ. അപ്പോൾ എല്ലാവരും ഒരു പട്ടം നിർമ്മിക്കണം. ആ നിർമ്മിച്ചതിന് ശേഷം അതിൻ്റെ ഒരു വീഡിയോ എടുക്കുക, പിന്നെ പട്ടം പറത്തുന്നതിൻ്റെ ഒരു വീഡിയോ എടുക്കുക. ഇത് രണ്ടും കൂടെ ചേർത്ത് വിജ്ഞാനോത്സവത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കുമല്ലോ എല്ലാവരും ചെയ്യണേ.